അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെ ജനകീയ സമിതി ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിലാണ് ജനകീയ സമിതി ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. വിഷയത്തിൽ കോടതി ചോദിച്ചാൽ മറുപടി നൽകുമെന്നും എന്നേക്കുമായി വിഷയം പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധ പരിപാടികൾ തുടരുന്നതിനിടയിലാണ് ജനകീയ സമിതി നിയമ പോരാട്ടത്തിലേക്കും കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമവിദഗ്ധരുടെ ഉൾപ്പെടെ യോഗം ചേർന്ന ജനകീയ സമിതി ഇന്ന് വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ജനകീയ സമിതി ചെയർമാനായ നെന്മാർ MLA കെ ബാബുവാണ് ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകുക. കൂടാതെ വിഷയത്തിൽ ഇന്ന് മുതലമടയിൽ ജനകീയ പ്രതിഷേധ സമിതി സമരം നടത്തും. മുതലമട പഞ്ചായത്ത് സർവകക്ഷി പ്രതിനിധികൾ പറമ്പിക്കുളം DFO ഓഫീസ് ധർണയും ഇന്ന് നടത്തുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ കോടതി ചോദിച്ചാൽ അഭിപ്രായം വ്യക്തമാക്കുമെന്നും കോടതി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ കോടതി സർക്കാരിന്റെ അഭിപ്രായം ചോദിച്ചാൽ ആ സമയത്ത് സർക്കാരിന്റെ അഭിപ്രായം വ്യക്തമാക്കും. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉദ്ദേശം ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉതകുന്ന നിലയിൽ കോടതിയുമായിട്ട് കോടതി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും. നാളെ മുതലമട പഞ്ചായത്തിൽ സർവകക്ഷി പ്രതിനിധികൾ ഹർത്താലിന് ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയ സമിതിയുടെ ഹർജിയിൽ കോടതി എന്തു പറയുമെന്നത് നിർണായകമാണ്. 24 പാലക്കാട്.